ബലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണം പ്രതിരോധിച്ചത് JF-17 തണ്ടർ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചെന്ന് പാകിസ്ഥാന് വെളിപ്പെടുത്താൻ. US നിർമ്മിത F-16 യുദ്ധവിമാനം ഉപയോഗിച്ചെന്ന ഇന്ത്യൻ വാദം പാകിസ്ഥാൻ വീണ്ടും നിഷേധിച്ചിരിക്കുന്നു. February 14 ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ ഉണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വ്യോമാതിർത്തി കടന്ന് പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ ബോംബാക്രമണം നടത്തിയിരുന്നു. ഇന്ത്യൻ വിമാനങ്ങളെ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ F-16 യുദ്ധവിമാനം ഉപയോഗിച്ചെന്നും F-16 നിന്ന് ഇന്ത്യൻ പ്രദേശത്ത് ബോംബിംഗ് നടത്തിയെന്നുമാണ് ഇന്ത്യയുടെ വാദം. February 26 അതിർത്തി ലംഘിച്ചെത്തിയ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ പാക് പ്രദേശത്ത് ആക്രമണം നടത്തിയെങ്കിലും യാതൊരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ലെന്നും പാക് കരസേനാ വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂർ പറഞ്ഞു. പിറ്റേന്ന് ഇന്ത്യൻ ആക്രമണത്തിന് പാകിസ്ഥാൻ തിരിച്ചടി നൽകി. MiG-21 വെടിവെച്ചിട്ടു. പിടിയിലായ പൈലറ്റ് അഭിനന്ദ് വർദ്ധമാനെ പിന്നീട് ഇന്ത്യക്കു കൈമാറി. ഈ ആക്രമണം പാകിസ്ഥാനും ചൈനയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത JF-17 ഉപയോഗിച്ചാണ്. F-16 ഉപയോഗം സംബന്ധിച്ച പാക് US ധാരണ തെറ്റിക്കില്ലെന്നും ഗഫൂർ റഷ്യൻ വാർത്താ ഏജൻസിയായ സുപ്നിക് ഇന്റർനാഷണലിനോട് പറഞ്ഞു. ഇന്ത്യൻ പ്രദേശത്ത് പാകിസ്ഥാൻ F-16 നിന്ന് ഉപയോഗിച്ച AIM-120 അമ്രാം മിസൈലിന്റെ ഭാഗങ്ങൾ ഇന്ത്യൻ സുരക്ഷാ സേന പ്രദർശിപ്പിച്ചിരുന്നു. റഡാറുകൾ പിടിച്ചെടുത്ത ഇലക്ട്രോണിക് സിഗ്നലുകളും പാകിസ്ഥാൻ F-16 ഉപയോഗിച്ചതിന്റെ തെളിവുകളുണ്ടെന്ന് ഇന്ത്യയുടെ വാദം. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ F-16 ഉപയോഗിച്ചത് സംബന്ധിച്ച് കൂടുതൽ തെളിവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. പാകിസ്ഥാൻ JF-17 ഉപയോഗിച്ച വിവരം USന് ധരിപ്പിച്ചിട്ടുണ്ടെന്നും പാക് സേനാ വക്താവ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും F-16 വിമാനമാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചതെങ്കിൽ അത് പാകിസ്ഥാന് വൻ തിരിച്ചടിയാവും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉപയോഗിച്ചത് JF-17 തണ്ടർ എന്ന യുദ്ധവിമാനമാണെന്ന് പാകിസ്ഥാൻ ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഇന്ത്യയുടെ വാദങ്ങളൊക്കെ പാകിസ്ഥാൻ നിഷേധിക്കുകയാണ്. ഇന്ത്യക്കെതിരായ ആക്രമണത്തിൽ പാകിസ്ഥാൻ F-16 വിമാനം ഉപയോഗിച്ചതിനെ കുറിച്ച് അന്വേഷണം നടത്താൻ അമേരിക്ക തീരുമാനിച്ചിരുന്നു. ഇക്കാര്യത്തിൽ പാകിസ്ഥാനോട് വിശദീകരണം തേടുമെന്നും അമേരിക്കൻ വിദേശകാര്യ വകുപ്പും അറിയിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിരോധത്തിനായി നൽകിയ പോർവിമാനം മറ്റൊരു രാജ്യത്തിനെതിരെ ഉപയോഗിച്ചുവെന്നും വിമാനം വാങ്ങുമ്പോൾ ധാരണയായ കരാർ ലംഘിച്ചുവെന്നും റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് വിശദീകരണം തേടാൻ അമേരിക്ക തീരുമാനിച്ചത്. ആക്രമണത്തിന് പാകിസ്ഥാൻ F-16 ഉപയോഗിച്ചത് സംബന്ധിച്ച് ഇന്ത്യ അമേരിക്കയ്ക്ക് തെളിവ് നൽകിയിരുന്നു. ഇന്ത്യയിൽ പതിച്ച AMRAAM-120 മിസൈൽ മീഡിയം റേഞ്ച് എയർ F-16 യുദ്ധവിമാനം ഇന്ത്യൻ വ്യോമാർത്തി ലംഘിച്ചതിന്റെ തെളിവാണെന്ന് വ്യോമസേനയും അറിയിച്ചിരുന്നു. F-16 വിമാനം ഉപയോഗിച്ചില്ലെന്ന വാദവുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് AMRAAM മിസൈലിന്റെ ഭാഗങ്ങൾ ഇന്ത്യ പുറത്തുവിട്ടത്. വിദേശ രാജ്യങ്ങളുമായുള്ള ആയുധ വിൽപ്പന കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ കഴിയാത്തതിനാൽ കൂടുതൽ വിവരങ്ങൾ പറയാൻ കഴിയില്ലെന്ന് US പ്രതിരോധ വകുപ്പ് വക്താവും വ്യക്തമാക്കിയിരുന്നു. ലോകത്തിന്റെ ഏറ്റവും വലിയ ആയുധ കച്ചവട രാജ്യമായ അമേരിക്ക വിറ്റഴിക്കുന്ന ആയുധങ്ങൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുവെന്നും കൃത്യമായി പരിശോധിക്കാറുണ്ട്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന് ഉപയോഗിക്കാനാണ് പാകിസ്ഥാന് വിമാനം നൽകിയതെന്ന് പെന്റഗൺ പ്രതിരോധ വിഭാഗം വക്താവും പറഞ്ഞിരുന്നു. 12 നിയന്ത്രണങ്ങളാണ് F-16 കരാറിൽ അമേരിക്ക പാകിസ്ഥാനുമേൽ ഏർപ്പെടുത്തിയിരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.